2023 ജൂലൈ മാസത്തിലെ സുപ്രധാനമായ അറിയിപ്പാണിത്. ഒന്നാമത്തെ അറിയിപ്പ്, നമ്മുടെ ഈ വർഷത്തെ ജപമാല റാലി October 28 ശനിയാഴ്ചയാണ്, രാവിലെ 6 മണിക്ക് ആരംഭിക്കാം ഇവിടുന്ന് അർത്തെങ്കൽ ബസിലിക്കയിലേക്ക്. നിങ്ങൾ ഇന്ന് തന്നെ കലണ്ടറിൽ മൊബൈലിലൊക്കെ ഡേറ്റ് സേവ് ചെയ്തിടണം, എന്നിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ അറിയിപ്പ്, നിങ്ങൾക്ക് ഓരോ സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇന്ത്യക്ക് വെളിയിലുമൊക്കെ കൃപാസന കൂട്ടായ്മകളുണ്ട്. കാര്യം ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ കൂട്ടായ്മയാണത്. അവരൊരുമിച്ച് കൂടുകയും പലയിടത്തും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത് അവരെ അഖണ്ഡ ജപമാല ആയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അഖണ്ഡ ജപമാല ആവശ്യമുള്ളവരെ കൃപാസനം മരിയൻ ഷൈനിലേക്ക് അല്ലെങ്കിൽ മരിയൻ ടുഡേയിലേക്ക് ഇമെയിൽ ചെയ്താൽ അഖണ്ഡ ജപമാല ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്ര പേരുണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയുകയും നിങ്ങൾ നടത്താൻ പോകുന്ന ദിവസങ്ങൾ പറയുകയും ചെയ്യണം. അഖണ്ഡ ജപമാല നിങ്ങളുടെ കയ്യിൽ കിട്ടണവരെ നിങ്ങൾ 53 മണി ജപം ആണ് ചെല്ലേണ്ടത്. അഖണ്ഡ ജപമാല നിങ്ങളിൽ കിട്ടുന്നവരെ 53 മണി ജപമാലയാണ് ചെല്ലേണ്ടത്. ഇതിന് വിളിക്കാൻ വേണ്ടി 9447285400 നമ്പറിലാണ് വിളിക്കേണ്ടത്. അത് 9 മണി തൊട്ട് 5 മണി വരെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് വിളിച്ച് അപ്പോൾ ആ സമയത്ത് ഫ്രീ അല്ലാത്തവർ മരിയൻ ടുഡേ കൃപാസന വെബ്സൈറ്റിലോട്ട് നിങ്ങളുടെ അപേക്ഷകൾ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് അതിന് സർക്കിളാണ്, അതായത് ജപമാല റാലി അഖണ്ഡ ജപമാല കൃപാസന സർക്കിൾ ആ രൂപപ്പെടുത്തി എടുത്ത അച്ഛൻ ഇവിടുന്ന് നിങ്ങളെ ഓൺലൈനായിട്ട് വന്ന് സന്ദേശം തരാനും അതേസമയം തന്നെ ആശീർവദിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ഛനുമായിട്ട് ഓൺലൈനിൽ ആ പ്രാർത്ഥന ഷെയർ ചെയ്യുകയും നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനെ ആശീർവദിച്ച് പിന്നെ നമ്മളൊരുമിച്ച് റാലിയുടെ കാര്യവും ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുക്കുന്ന ആധ്യാത്മിക മേഖലകളിലെ ഏറ്റവും ശക്തമായ ഒരു ആധ്യാത്മിക ശുശ്രൂഷയാണ്. അപ്പോൾ എത്രയോ മനുഷ്യരാണ് ഇന്നും അതിൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞു തീരാത്തത്, അഖണ്ഡ ജപമാലയുടെ സാക്ഷ്യങ്ങൾ, റാലിയുടെ സാക്ഷ്യങ്ങൾ. അപ്പോൾ ഇത് ഈ ഒരു അവസരം. ഇപ്പോൾ ഇന്നലെ കുവൈറ്റിലെ സോണിയ ലിജോയും കുറച്ച് സഹോദരങ്ങളും കൂടി ഇന്നലെ കുവൈറ്റിലെ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആ മോഡൽ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ടുതരാം. നിങ്ങളതിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുകയും നിങ്ങളിതുപോലെ ഓരോ രാജ്യങ്ങളിലെ, ഇപ്പോൾ ബ്രസീലിലായാലും കൃപാസനത്തിൻ്റെ ഗ്രൂപ്പ് അമേരിക്കയിലായാലും യൂറോപ്പിലായാലും നമ്മുടെ സംസ്ഥാനം ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലായാലും ഉള്ളവരെ അവിടെ ഉടമ്പടി ഗ്രൂപ്പുകൾ മധ്യസ്ഥ പ്രാർത്ഥന ഉള്ളവരെ അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുത്തിട്ട് അതിന് ലീഡർഷിപ്പ് എടുത്തിട്ട് നിങ്ങളത് പ്രാർത്ഥന കൃപാസനത്തിലേക്ക് അയച്ചു തന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ അപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അയച്ചു തരണവർ വാട്സപ്പിൻ്റെ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ അയച്ചു തരുന്നവർ വീഡിയോ വാട്സപ്പിൽ കേൾക്കുന്ന ഫോർമാറ്റുകളുണ്ടല്ലോ, അത് നിങ്ങൾ ടെക്നിക്കലായിട്ട് മനസ്സിലാക്കി എടുക്കണം. ചില വീഡിയോ കയറി പോകത്തില്ല, പക്ഷേ അത് വീഡിയോ സെൻഡ് ചെയ്യാനുള്ള വേറെ ഫോർമാറ്റുണ്ട്. ആ നമ്പറിലുള്ളവർ വിളിക്കേണ്ടത്, വാട്സപ്പിലൂടെ അയക്കേണ്ടത് 8281 29751.
ഈ നമ്പറിലാണ് വീഡിയോ അയച്ചു തരേണ്ടത്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലത് നിങ്ങളുടെ രാജ്യത്തിൻ്റെ പേര് വെച്ചും അതിൻ്റെ അടിക്കുറിപ്പ് ഇട്ടിട്ട് നിങ്ങൾക്കത് നമുക്ക് അപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് തന്നെയും സ്വന്തമായിട്ട് ജപമാല റാലി കൃപാസനം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് നല്ലതായിരിക്കും. സ്വന്തമായിട്ട് അതിൻ്റെ കഴിവുള്ള ഒത്തിരി പേരുണ്ട്. കാര്യം ഒത്തിരി പേര് സോർട്സുകൾ ഇടുന്നുണ്ടേ. ഇപ്പോൾ കൃപാസനത്തിന് ശുശ്രൂഷകൾ എടുത്തിട്ട് പ്രസംഗം, അതുപോലെ തന്നെ വചനങ്ങൾ, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ എടുത്തിട്ട് ഷോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഷോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം അതൊക്കെ വലിയ സുവിശേഷ വേലയാണ്, അപാര സുവിശേഷ വേലയാണ് അത് നടക്കുന്നത്. അമ്മ മാതാവിൻ്റെ നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതുപോലെ നിങ്ങൾക്കിതുപോലെ ജോമാല റാലി, അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ആ പേരിട്ടുകൊണ്ട് വേണം, നിങ്ങളുടെ പേരിലാണത് ചെയ്യേണ്ടത്. കൃപാസനം ചേർക്കരുത്, അപ്പോൾ ആൾക്കാർ വിചാരിക്കും കൃപാസനത്തിൻ്റെ ഒഫീഷ്യലാണെന്ന് വിചാരിക്കും. ജപമാല റാലി കൃപാസനം സർക്കിൾ കുവൈറ്റ് അല്ലെങ്കിൽ കാനഡ അങ്ങനെ ചെയ്ത് തീർക്കുക, അല്ലെങ്കിൽ കർണാടക എവിടെ ചെയ്ത് തീർക്കുക അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ജപമാല റാലിക്ക് ഞങ്ങൾ തരുന്ന മെസ്സേജുകളെല്ലാം അതിൻ്റെ അകത്ത് പാസ് ചെയ്യാനും. ഇത് നല്ല സുവിശേഷ വേലയാണ്. കാരണം തിന്മയുടെ ഇരുട്ടുകൾ പരക്കുന്നതനുസരിച്ച് നന്മയുടെ വെളിച്ചവും സുവിശേഷത്തിൻ്റെ വിശ്വാസ വെളിച്ചവും നമ്മൾ കൂടുതൽ കൂടുതൽ കത്തിച്ചു വെക്കണം. പണ്ട് പോലെ നമ്മുടെ ഒരു നിലപാടാണ്, ഭയങ്കര തിന്മകൾ കൂടുമ്പോൾ ഇരുട്ട് പരക്കണം, ഇരുട്ടേ ഇരുട്ടേ തമ്മിൽ നമ്മളിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കത്തില്ല, നമ്മൾ കൂടുതൽ വെളിച്ചം കത്തിച്ച് കത്തിച്ച് കൊടുക്കും. ഞാൻ കുമ്പസാര കൂട്ടിലിരിക്കുമ്പോഴും അത് തന്നെയാണ് ചെയ്യുന്ന ആൾക്കാർ. പാപമാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നിരാശപ്പെട്ടും സങ്കടപ്പെട്ടുമൊക്കെ എന്നോട് പറയും നിങ്ങൾ എന്തിനാണ് ഓവറായിട്ട് ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആകണത്, നിങ്ങൾ പുണ്യം ചെയ്യാൻ പറയും, കൂടുതൽ കൂടുതൽ പുണ്യം ചെയ്യാൻ പറയും. ആ ഉടമ്പടിയൊക്കെ അങ്ങനെ വന്ന് അങ്ങനെയാണ് മാതാവ് നമുക്ക് ആ ഉടമ്പടിയുടെ രഹസ്യം തന്നത്. കൂടെ പുണ്യം ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ പാപം നിർവീര്യമായി പോകും. അതാണ്, അല്ലാതെ നമ്മളെ ജീവിതകാലം മുഴുവൻ ഈ കൊതുകിനെ തല്ലാൻ വേണ്ടി ബാറ്റം കൊണ്ട് ആൾക്കാർ വീട്ടിൽ എന്ത് വീട്ടിൽ നടക്കണ പോലെ പൊടവ് പൊടവ് പൊട്ടിച്ച് ഒരു പാപത്തെ പൊട്ടിച്ച് രണ്ട് പാപത്തെ പൊട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനെയല്ല നടക്കുക. പാപത്തെ കോൺസെൻട്രേറ്റ് ചെയ്യരുത്, നിങ്ങൾ പുണ്യത്തെയാണ് ലക്ഷ്യം വെക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനേക്കാളും ശക്തമാണ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷികളാണ് പുണ്യത്തിൽ പുരോഗമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പാപത്തെ പുണ്യം കൊണ്ട് നിർവീര്യമാക്കി കളയും. അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പാപത്തിൻ്റെ ദംശനം നിർവീര്യമാകും, പല്ല് പറിച്ച പോലെയുള്ള അനുഭവങ്ങൾ വരും. അപ്പം അതുകൊണ്ട് പാപത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ആധ്യാത്മികത ഒരു ഔട്ട്ഡേറ്റഡ് ആണ്, ചില കാലഹരണപ്പെട്ട സംഭവമാണ്. അതിനേക്കാൾ കൂടുതൽ നല്ലത് പുണ്യത്തെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. എന്തൊരു ഈ ഉടമ്പെടുക്കുന്നവർ എന്തോ ഒരു പുണ്യമാണ് ചെയ്യണം ശരിക്കും പറഞ്ഞു എല്ലാ തരത്തിലും. അപ്പം അത് അത് പക്ഷേ എന്ത് ചെയ്യണമെങ്കിലും ഒരു കൂട്ടായ പ്രാർത്ഥനയുടെ ബാക്കിങ്സ് വേണം. അതിനാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇപ്പം കൃപാസനം സർക്കിളെന്നുണ്ടാണ് അതിൻ്റെ അകത്തുനിന്ന് കൃപാസനം പ്രയർ സർക്കിൾ, എന്നിട്ട് പിന്നെ ആ രാജ്യത്തിൻ്റെ പേരും നിങ്ങളുടെ പേരും ഉണ്ടാവും. ആ രീതിയിലൊരു സംഭവം ചെയ്ത് ഈ ജപമാല റാലിയുടെ നിങ്ങൾ ചെയ്യുന്ന റാലികൾ നിങ്ങളവിടെ അപ്പ് ചെയ്തിട്ട് ഞങ്ങളുടെ വാട്സപ്പിൽ തന്നാൽ നമുക്ക് നമ്മളുടെ അപ്പ് ചെയ്തിട്ട് കർത്താവിൻ്റെ സുവിശേഷം ലോകം മുഴുവനും എത്തിക്കാം. പകലായിരിക്കുവോളോ ഞാൻ എന്നെ അയച്ചവൻ്റെ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു, ആർക്കും വേല ചെയ്യാൻ കടൽ പാടില്ലാത്ത രാത്രി വരികയാണ്. രാത്രിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. എൻ്റെയും നിൻ്റെയും മരണം ഒരു രാത്രിയാണ്. ആ വേലയെല്ലാം അവിടെ വെച്ച് അവസാനിക്കും. അവിടം വരെ നമുക്ക് വേല ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത ഒരു രാത്രി നമ്മൾ പ്രതീക്ഷിക്കണം. അതുക്കു മുമ്പ് ചെയ്യാൻ അത്രയുമുള്ള ജോലികൾ സുവിശേഷ വേലകൾ ചെയ്തു മാറ്റാൻ പ്രത്യേക അഭിഷേകമായി ഇന്നത്തെ ധ്യാനത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ അറിയിപ്പ് അല്ല മൂന്നാമത്തെ അറിയിപ്പ്, ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, അതായത് നമ്മൾക്ക് എല്ലാ ദിവസവും ഇവിടെ ഉടമ്പടി ധ്യാനവും ഉണ്ട്, പുതുക്കലും ഉണ്ട്. ഉടമ്പടി ധ്യാനമല്ലേ, ഉടമ്പടി എടുക്കാൻ പറ്റും, പുതുക്കാൻ പറ്റും. വ്യാഴാഴ്ച ഞായറാഴ്ചയും അച്ഛൻ ആൾക്കാരെ കാണാതെണ്ടിരിക്കത്തുള്ളൂ, ബാക്കി എല്ലാ ദിവസവും കാണും. അപ്പോൾ ഉണ്ട് അച്ഛനുണ്ടോ, ചില ദിവസങ്ങളിൽ ഇല്ലാതെ വരുമ്പോൾ അപ്പോൾ ഈ ദിവസങ്ങളിൽ 23-ാം തീയതി മുതൽ 4 ദിവസം ഇല്ല. അച്ഛൻ വാർഷിക ധ്യാനത്തിന് പോവുകയാണ്, അച്ഛന്മാരുടെ കമ്പൾസറി ആയിട്ടുള്ളതാണ്, രൂപത ധ്യാനത്തിന് പോവുകയാണ്. അപ്പോൾ ധ്യാനത്തിന് പോകുന്നത് 4 ദിവസം ഇല്ല. അത് നേരത്തെ ഒന്ന് പറഞ്ഞേക്ക്, അതായത് 23 ഞായറാഴ്ച മുതൽ 28-ാം തീയതി വരെയാണ് ഇല്ലാത്തത്. അപ്പോൾ അതൊന്ന് ഉറപ്പിച്ചേക്കാണ്.
അപ്പോൾ ഈ കാണുന്ന ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഈ ഓ നിങ്ങൾക്ക് സാക്ഷി കേൾക്കാൻ പറയാവില്ല, ഭൂമിക്കത്ത് മുകളിലുള്ള എല്ലാ കാര്യവും ഉടമ്പടി അമ്മ ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛനെ കാണേണ്ട ഒരു കാര്യവും ഇല്ല എൻ്റെ അടുത്ത്. പിന്നെ അച്ഛനെ കാണണമെന്നുള്ളത് ഹൈ എമർജൻസി കാര്യമാണ് കാണുന്നത്. ഹൈ എമർജൻസി ആൻഡ് അർജൻസി അവരെയാണ് കാണുന്നത്. ചിലപ്പോൾ ഇന്ന് വന്ന കേസായിരിക്കും അത്. അല്ല, ഇത്ര ധ്യാനം കൂടിയാലേ അച്ഛനെ കാണുന്നില്ല, നിങ്ങളുടെ വിഷയം സീരിയസ് ആയാൽ മതി. വിഷയം സീരിയസ് ആണ്, ഇന്നാണ് നിങ്ങൾ വന്നതെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അച്ഛനെ കാണണമെന്ന് ഉദ്ദേശമുണ്ട്, നിങ്ങളുടെ വിഷയം സീരിയസ് ആണെങ്കിൽ നിങ്ങൾ രണ്ട് ബാച്ചിലായാലും ഒന്നിൽ കയറാൻ നോക്കണം. അതായത് 7 മണിക്കൊരു ബാച്ചുണ്ട്, അത് 11 മണിക്ക് 12 മണിക്ക് പുറത്താവും. പിന്നെ ഒരു ബാച്ചുള്ളത് 10 മണിക്കൊരു ബാച്ചുണ്ട്, അത് എൻ്റെ ചീട്ട് ഉച്ച കഴിഞ്ഞ് കിട്ടും. ഉച്ച കഴിഞ്ഞ് വന്നാൽ അച്ഛനെ കാണാൻ പറ്റത്തില്ല, കാര്യം അത് ഞാൻ അവർ ഇറങ്ങണം 4:30-5 മണിയാകുമ്പോഴാണ് ഉടമ്പടി കഴിഞ്ഞ് ഇറങ്ങണത്. അപ്പോൾ ആൾക്കാരെല്ലാം ശുശ്രൂഷ കഴിഞ്ഞിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിൽ സൂക്ഷിക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഉള്ള ഒരു അറിയിപ്പ്, ഇങ്ങനെ വരുന്നവരുടെ കയ്യിൽ ഇപ്പോൾ എമർജൻസിയാണ് അർജൻസിയാണ്. ഇപ്പോൾ ഇന്ന് കൊണ്ട് കൃത്യമായിട്ട് പറയുകയാണ്, എന്ത് അർജൻസി ആണെങ്കിൽ അതിൻ്റെ രേഖ വേണം. അപ്പോൾ നിങ്ങൾക്ക് വിവാഹം നടക്കണില്ല, ശരി, അപ്പോൾ അത് അർജൻസിയാണ്. നേരത്തെ വിവാഹം നടക്കാത്തവർക്ക് രേഖ വേണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ, 23 വയസ്സുകാർ വന്നുവെച്ച് 28 എഴുതി കൊടുത്തിട്ട് അച്ഛനെ കണ്ടിട്ട് പോകുന്നുണ്ട്. അവർ കണ്ടറിയാം അവർക്ക് 23 വയസ്സേ ഉള്ളതെന്ന്. പക്ഷെ അവിടെ പറഞ്ഞെങ്കിൽ 28 വയസ്സൊന്നാണ്. അപ്പോൾ അതെന്താ പ്രശ്നം വെച്ചാൽ, അതുകൊണ്ട് ഇനിയും മുതൽ നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം നിങ്ങളുടെ കയ്യിൽ. ക്ലിയറല്ലേ? കാര്യം 30 വയസ്സിന് ശേഷം മാത്രമേ വിവാഹത്തിൻ്റെ പ്രശ്നമാകുന്നുള്ളൂ. അപ്പോൾ 30 വയസ്സ് താഴെ ഉള്ളവർക്ക് അച്ഛനെ കാണേണ്ട കാര്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ. 30 വയസ്സിന് മുകളിലുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ് എന്താണ്, അത് നിങ്ങളുടെ ഉണ്ടാവുമല്ലോ, അതവിടെ കാണിക്കണം, കാണിച്ചിട്ട് എഴുതിയിക്കണം. പക്ഷേ നിങ്ങൾ 2 പ്രാവശ്യം ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി പുതുക്കത്ത് ഉടമ്പടി ജീവിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ചില ആൾക്കാർ എന്ത് കാണിക്കുന്ന പരിപാടി, അവർ ഇന്ന് വന്ന് ഉടമ്പടി എടുത്ത് വിവാഹം നടക്കണില്ലെന്ന് പറഞ്ഞു, ഉടനെ ഓടി അച്ഛനെ കാണണം. നിങ്ങളതപ്പോൾ മനസ്സിലാക്കണേ, ഇവിടെ 3 കൊല്ലമായിട്ട് ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത് ശരിയാകത്തില്ല. അപ്പോൾ നിങ്ങളുടെ വിഷയം എമർജൻസിയാണ്, നിങ്ങൾക്ക് ഉടമ്പടിയിലാണ് പ്രാധാന്യം. അച്ഛനെ കാണാണ് പ്രാധാന്യമെങ്കിൽ നിങ്ങളെ പറ്റിക്കും. അച്ഛനെ കാണാനല്ല പ്രാധാന്യം, ഉടമ്പടിയാണ് പ്രാധാന്യമെങ്കിൽ വിവാഹത്തിലുള്ളവർ ആ ജനറൽ സെക്രട്ടറി കാണിച്ചാൽ 2 ഉടമ്പടി പുതുക്കിയതാണെങ്കിൽ തീർച്ചയായിട്ടും ഓഫീസിൽ നിന്ന് ചീട്ട് തരും. അല്ല, 2 ഉടമ്പടി പുതുക്കാത്തവർ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കക്ഷിയായിരിക്കണം, അല്ല അമ്മ ഉടമ്പടി എടുത്തിട്ട് മകളെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടത് അത് എടുക്കത്തില്ല. മനസ്സിലായില്ലേ? ഈ കാൻഡിഡേറ്റാണ് വരേണ്ടത്, കാൻഡിഡേറ്റാണ് ഉടമ്പടി എടുക്കേണ്ടത്. വിവാഹം ഒത്തു വരണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം ഒക്കാത്ത മകൾക്ക് വേണ്ടി അമ്മ എടുത്തിട്ട് കാര്യമില്ല, എടുക്കാവേ. നിങ്ങൾക്ക് പ്രൈവറ്റ് പ്രാർത്ഥിക്കുക, ആ ചീട്ട് വെച്ച് അച്ഛനെ കാണാൻ പറ്റത്തില്ല. അച്ഛനെ കാണുന്ന ചീട്ടെന്ന് പറയണത് ആ കക്ഷി തന്നെയായിരിക്കണം ഉടമ്പടി എടുത്തിരിക്കണത്. ആ വിവാഹം അവർക്ക് ബോധം വേണ്ടേ? അവരൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് ഇപ്പോഴും അമ്മയ്ക്ക് വേണ്ടി കെട്ടാനും ഉണ്ടാക്കിയാണ്, അവർക്ക് കെട്ടണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. അതാണ് വിഷയം. അപ്പോൾ അവർ അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് തോന്നണം കർത്താവിനൊക്കെ ജീവിത പങ്കാളിയെ തരണം എന്ന് ആ ഓൺ കക്ഷി തന്നെയായിരിക്കണം ഉടമ്പടി, വിവാഹ വിഷയത്തിൽ ഉടമ്പടി എടുത്തിരിക്കണത്. മക്കളില്ലാത്തവർ അത് തന്നെയാണ്, മറ്റുക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കക്ഷി തന്നെയായിരിക്കണം ഉടമ്പടി എടുത്തിരിക്കണത്. അമ്മമാർക്ക് എടുക്കാം, പക്ഷേ അതിൻ്റെ വെച്ച് അച്ഛനെ കാണാൻ പറ്റത്തില്ല. അച്ഛനെ അമ്മമാരുടെ വേറെ വിഷയത്തിന് കാണാൻ പറ്റും, ഈ വിഷയത്തിന് കണ്ടായിട്ട് തന്നെ വരണം. ഇനി ഡൈവേഴ്സ് കേസും അങ്ങനെയാണ്. ഡൈവേഴ്സ് കേസ് പലപ്പോഴും വരണത് അപ്പനും അമ്മയും ഈ കാര്യം ഡൈവേഴ്സിൻ്റെ ആൾക്കാർ വരത്തില്ല, എന്നിട്ട് അപ്പനും അമ്മയും ആണ് അല്ലെങ്കിൽ അമ്മമാരാണ് മക്കൾ ഡൈവേഴ്സ് ആണെന്ന് പറഞ്ഞ് വരണത്. എന്നിട്ട് അച്ഛനെ കാണാൻ വേണ്ടിയുള്ള ചീട്ടിന് ഈ ഡൈവേഴ്സ് പാർട്ടിയെ അമ്മ ചീട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടും. ഇവനീ ഉടമ്പടിയുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് എന്താ ഉടമ്പടിയുമായിട്ട് ബന്ധം? ഒന്നുമില്ല, അമ്മ എടുത്തിരിക്കണം. ഞാൻ അവനെന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനില്ല, പറഞ്ഞു വിടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഡൈവേഴ്സുകാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, അവർ തന്നെ ഉടമ്പടി എടുത്തിരിക്കേണ്ടതാണ്. ആരാ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നത്, നിൽക്കണത്, ആർക്കാണ് യോജിക്കേണ്ടത്, ആർക്കാണ് കേസ് അവസാനിപ്പിക്കേണ്ടത്, അവർ തന്നെയാണ് ഉടമ്പടി എടുത്തിരിക്കുക. ആ വ്യക്തികൾ ഉടമ്പടി എടുത്തിരിക്കുക, അല്ല അമ്മ എടുത്താൽ കാര്യമില്ല. അമ്മക്ക് ഉടമ്പടി എടുക്കാം, പക്ഷേ അച്ഛൻ്റെ അടുത്ത് വരണത് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഉടമ്പടി എടുത്ത വ്യക്തി തന്നെയായിരിക്കണം വരേണ്ടത്. അപ്പോൾ ഈ സംഗതി എളുപ്പമാകും. മറ്റത് ഇങ്ങനെ ഇപ്പോൾ ഇന്നലെ ഒരു അമ്മ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന്,
അവൾക്ക് അച്ഛൻ്റെ അടുത്ത് പറയണമെന്ന് ഒരു താല്പര്യമില്ല. ഒരു പ്രത്യേക കാണ്ടാപുറകാണ് ആ സാധനം. നമുക്ക് കാണും പറയാൻ സാധനം, അവൾക്ക് യാതൊരു താല്പര്യം. ഈ സാധനത്തിനെ ഇങ്ങനെ വെട്ടുപോത്തേ വരച്ച് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്? ഒരു കാര്യമില്ല. അത് നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് പോയാൽ മതി. ഇതിനെ വിളിച്ചുകൊണ്ട് വരരുത്. ഉടമ്പടിയുമായിട്ട് ബന്ധമില്ലാത്ത സാധനത്തിന് ആൾത്താരെ കൊണ്ടുവരരുത്. കാര്യം ഇതെന്ന് ആൾത്താരെന്ന് പറയണത് ഉടമ്പടി എടുത്ത് വിശുദ്ധി ജീവിച്ച് അവർക്കുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കുന്നതാണ്. അല്ലാതെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെ കൊണ്ടുവരരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ മറ്റൊരു പരീക്ഷക്കാരെയും പറഞ്ഞു വിട്ടിട്ടുണ്ട് പലരെയും. കാര്യം എന്താണ്, ഉടമ്പടി എടുത്ത് അമ്മയും ഇല്ല, അപ്പനും ഇല്ല, ആരുമില്ല. പരീക്ഷക്കാർ മാത്രമേ വോൾ ടിക്കറ്റ് എടുക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ് നീ ഇത് അടിച്ചു മാറ്റിയതാണ്, അപ്പോൾ വിളിച്ചിരിക്കണം. അമ്മയുടെ ഉടമ്പടി അടിച്ചു മാറ്റിയിട്ട് വന്നിരിക്കുകയാണ് അവളുടെ ഹോൾ ടിക്കറ്റും കൊണ്ട്. അവൾക്ക് ഉടമ്പടിയായിട്ട് ബന്ധമില്ല. അപ്പോൾ അമ്മ മിക്കവാറും അമ്മമാർ വരുമ്പോൾ അമ്മമാരോട് ഞാൻ പറയും, നിർത്തിപ്പറയും, നിങ്ങളുടെ ഉടമ്പടി മകളെ കൊണ്ട് ചെയ്യിക്കുമെന്ന് അമ്മ എന്നോട് പറഞ്ഞാൽ മാത്രമേ ഇവളുടെ മുമ്പിൽ കൈവെക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർ പ്രക്ഷക്കൊണ്ട് പ്രാർത്ഥിച്ച് പോകണം, പിന്നെ ഉടമ്പടി തിരിഞ്ഞ് നോക്കത്തില്ല. അച്ഛനെ കാണാൻ വേണ്ടി ഉപാധിയായിട്ട് എടുക്കും. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. പരീക്ഷക്കാർ വരികയാണെങ്കിൽ അവിടെ അമ്മ ഉടമ്പടി എടുത്ത ആൾക്കാരെ കൂടെ ഉണ്ടാകണം. അവിടെ വന്ന് നിൽക്കണം കൂടെ, അല്ലെങ്കിൽ വീട്ടിൽ പോകേണ്ടി വരും. ഇപ്പോൾ നേരത്തെ ഇതൊക്കെ അറിയിപ്പുകളെല്ലാം കൃത്യമായിട്ട് നേരത്തെ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ വീടില്ലെന്ന് വിചാരിച്ചോ, വീട് സ്ഥലവുമില്ല, അപ്പോൾ പിന്നെ എന്ത് രേഖ കിട്ടും? വാടക ചീട്ടിൽ താ കിട്ടുമല്ല, അല്ലെ, റേഷൻ കാർഡ് കിട്ടുമല്ല, രേഖ കൊണ്ടുവന്ന. പണ്ട് വീടിൻ്റെ സ്ഥലത്തിനെങ്കിൽ, അതായത് ഇപ്പോൾ സ്ഥലമില്ല, അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇല്ലെന്ന് കാണിക്കുന്ന എന്തെങ്കിലും രേഖ നിങ്ങളുടെ കയ്യിൽ കാണും, വാടക ചീട്ടെങ്കിലും കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സാധനം നിങ്ങളെ കൊണ്ടുവരണം. അത് രേഖ ഇല്ലെങ്കിൽ ഇത് എമർജൻസി ആണെന്നും അർജൻസി ആണെന്നും അച്ഛൻ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ഛൻ കാണുന്നത് എമർജൻസി ആൻഡ് അർജൻസി. അത് തന്നെ ഒരു ദിവസം 150 പേരെ കാണുന്നുണ്ട്, അറിയണമല്ലേ, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട്. അപ്പോഴാണ് ഇതുപോലെ ഉടമ്പടിയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ, നമുക്ക് സങ്കടം വന്നതേ. ഉടമ്പടി എടുത്ത് അതുപോലെ ജീവിക്കുന്ന ആൾക്കാർ പുറത്തിങ്ങനെ വെറുതെ നിസ്സഹായരായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഉടമ്പടി ഇല്ലാത്ത ആൾക്കാർ ആൾക്കാരെ കയറുന്നു. അതാണ് എന്നെ, അത് അനീതിയല്ലേ ശരിക്കും? അത് പക്കാ അനീതിയാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നേരിട്ട് കാര്യങ്ങൾ പറയാൻ കാര്യം. അതാണ് ഇപ്പോൾ ഡൈവേഴ്സിൻ്റെത് ഉടമ്പടി എടുത്തിരിക്കണം. അവർ തന്നെയാണ് ആ കറക്റ്റ് കക്ഷികളാണ് എടുത്തിരിക്കേണ്ടത്. അല്ല, അപ്പനെ അമ്മനെ കൊണ്ട് എടുപ്പിക്കരുത്. അപ്പനെ അമ്മ എടുക്കാം, പക്ഷെ അത് വെച്ച് അച്ഛനെ കാണാൻ പറ്റത്തില്ല. അതെങ്കിലും പ്രാർത്ഥിക്കാം, അമ്മ വിഷയം ഇടപെടട്ട. അച്ഛനെ കാണുമ്പോൾ ആ ഓൺ കക്ഷികൾ തന്നെ എടുത്തത് വെച്ചിട്ടാണ് ഇവിടെ ഓഫീസ് അഡ്മിറ്റ് ചെയ്യണത്. ദാറ്റ്സ് ഓക്കെ. അത് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. മിഷണറീസ് ഓഫ് മരീൻ അപ്പാരിഷൻ സ്പൈസ് അസോസിയേഷൻ. അമ്മമാതാവിനെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ളവരെ, പരിശുദ്ധരായി ഇവിടെ ശുശ്രൂഷിക്കാൻ താല്പര്യമുള്ളവരെ 82812975 82 81 29 75 നമ്പറിൽ വിളിക്കേണ്ടതാണ്. ആ വാട്സപ്പ് നമ്പരാ. കൃപാസത്തിൻ്റെ പേരിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പണം ആരും ആരോടും വാങ്ങിക്കാനോ ആവശ്യപ്പെടാനോ അങ്ങനെ ഒരു പ്രോജക്റ്റുകളും ഇല്ല നമുക്ക്. ലോകത്തെവിടെയിരുന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥിതി വെച്ച് പ്രാർത്ഥിക്കുവാൻ www.kripasanam.marineshrine.com സന്ദർശിക്കുക. കൃപാസനം ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ FRVP ജോസഫ് കൃപാസനം ഒഫീഷ്യൽ. കൃപാസനത്തിൻ്റെ പുതിയ, അതായത് 14 ഭാഷകളിൽ കൃപാസനം പത്രം ലഭ്യമാണ്. അതാത് സ്ഥലങ്ങളിലേക്ക് പോകുന്നവർ കറസ്പോണ്ടിങ് പത്രമാണ് മേടിക്കേണ്ടത്. ഒരു ഡൽഹിയിലെ അപ്പച്ചൻ ഇവിടെ നിന്ന് വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി, ജർമ്മൻ പത്രം മേടിച്ചുകൊണ്ട് പോയിരിക്കണം. എന്നിട്ട് അതെല്ലാം എനിക്ക് തിരിച്ചയച്ചു തന്നു ഇന്നലെ. അപ്പോൾ നിങ്ങളെ ഭാഷ നോക്കുമ്പോൾ അതൊന്ന് നോക്കിയേക്കണം, കവർ അതിനകത്തിരിക്കണം എന്ത് പത്രമാണെന്ന്. ഹിന്ദിയാണെന്ന് പറഞ്ഞ് ഓഫീസിൻ്റെ അടുത്ത് കൊടുത്തതാണ് ജർമ്മൻ. അമ്മയ്ക്കൊരു മുറി എന്നെ സ്വന്തം പ്രാർത്ഥന മുറി തീർത്ഥാടന പ്രോജക്റ്റിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ, സ്വന്തമായിട്ടൊരു മുറി 5 വർഷത്തേക്ക് കിട്ടാൻ വേണ്ടി തീർത്ഥാടനത്തിലിരിക്കുന്നവരെ 9447769 1 നമ്പറിൽ വിളിച്ച് വിശദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അന്വേഷിക്കേണ്ടതാണ്.